നമ്മളെ സന്തോഷമായി പോകണമെങ്കിൽ ഇതിനകത്ത് ബെല്ല് അടിക്കണമെന്നാണ്. സയർ സപ്പാത്തയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഈ എപ്പിസോഡിൽ ഇവിടെ തീരുകയാണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഒരു ഫൗണ്ടെയ്ൻ, ഈ ഒരു ഫൗണ്ടെയ്ൻ ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു മ്യൂസിക്കൽ ഫൗണ്ടെയ്ൻ ആണ്. അതുപോലെ അതിൻ്റെ ചുറ്റുമുള്ള ഗാർഡനുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഗാർഡനിൽ നല്ല റെഡ് കളറിലുള്ള റോസാ പുഷ്പങ്ങളാണ് നിറച്ചുമുള്ളത്. ഇതൊക്കെ ഈ ഒരു സയർ സപ്പാത്തയ്ക്ക് വളരെയധികം ഭംഗി നൽകുന്ന കാരണങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കുട്ടികളുടെ പാർക്കാണ്. പലതരത്തിലുള്ള കളിക്കോപ്പുകളും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതാ ഇവിടെ നമുക്ക് സയർ സപ്പാത്തയുടെ മെയിൻ അട്രാക്ഷൻസ് കാണാൻ പറ്റും. തൂക്കുപാലം, മ്യൂസിക്കൽ പാലം എന്നൊക്കെ പറയുന്നത്. ഇത് നമ്മുടെ അപ്പർ ലേക്കിൻ്റെ മുകളിലൂടെയുള്ള ഈ ഒരു പാലം വളരെയധികം ഭംഗി നൽകുന്ന ഒന്നാണ്. രാത്രിയിലൊക്കെയാണ് ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതാ ഇവിടെ നമ്മൾ ഈ ഒരു പാലത്തിൻ്റെ സൈഡിൽ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ സയർ സപ്പാത്ത പാർക്കിൻ്റെ ഓവറോൾ വ്യൂ ആണ് ഈ കാണുന്നത്. ഇതാണ് തൂക്കുപാലം, അതിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങൾ, പാർക്ക്, റെയിൽവേ ട്രാക്ക്, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു മുകളിൽ കയറി നിന്നാൽ കാണാൻ പറ്റും. ഇതിനൊക്കെ പുറമെ ഇവിടെ ഒരു മണി തൂക്കിയിട്ടിട്ടുണ്ട്. അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്, നമ്മൾ ഈ ഒരു സയർ സപ്പാത്തയിൽ വന്ന് സന്തോഷവതി അല്ലെ സന്തോഷവാനായിട്ട് പോവുകയാണെങ്കിൽ ഈ ബെല്ലടിച്ചിട്ട് വേണം പോകാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളും വളരെയധികം ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ നമുക്കും ബെല്ലടിച്ചിട്ട് പോകാം. നമ്മളെ സന്തോഷമായി പോകണമെങ്കിൽ ഇതിനകത്ത് ബെല്ല് അടിക്കണമെന്നാണ്. അങ്ങനെ ഇവിടുന്ന് അടിക്കണം, എന്നിട്ട് സന്തോഷം കൂടുതലാണ്, സന്തോഷം കൂടുതലാണ് തെരുതരടിക്കണം. എന്നാൽ നിങ്ങൾ എന്തായാലും മിനിമം ഒരെണ്ണം അടിച്ചിട്ട് പോകണമെന്നാണ് അവർ പറയുന്നത്. അവർ പറഞ്ഞുകൊണ്ട് മാത്രം നിങ്ങൾ ഒന്നും അടിച്ചേക്കാം, ഒന്നും അടിച്ചേക്കാണ്. എനിക്ക് പൊക്കില്ല, ചേട്ടേ പറഞ്ഞു എന്തെങ്കിലും ഈ പാലത്തെ നിന്നിട്ട് പറയാന്. ഞാൻ ഈ പാലത്തെ പറ്റി പറഞ്ഞായിരുന്നു, മ്യൂസിക്കൽ ബ്രിഡ്ജ് ആണ്, അതുപോലെ രാത്രി ആകുമ്പോ രണ്ട് സൈഡില് ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും പറഞ്ഞു. ഇനി എനിക്ക് കൂടുതലൊന്നും പറയാൻ അറിയത്തില്ല, ഒന്നും പറയാനില്ല. പാലത്തെ കൂടെ നമ്മൾ നടന്ന് അപ്പുറത്തേക്ക് പോകണം. ഈ ഇത് ഇത് സ്പീക്കറാണ് വെച്ചിരുന്നത് ഈ സൈഡില്, ഈ സൈഡില് സ്പീക്കറാണ്, കേൾക്കുന്നുണ്ട്, ഇങ്ങനെ കേട്ട് പോവാം. ഒരു സൈഡില് ബോട്ടിംഗ് ഒക്കെ ഒന്നും കാണാൻ പറ്റും, അപ്പുറത്തെ സൈഡില്. കയറി നടക്കൂ. പാലും പാലും നല്ല നല്ല തണുത്ത കാറ്റല്ലേ വരുന്നത്, കാറ്റാവുമ്പോ നല്ലതാണ് തരിയുടെ. എവിടെ ഇത് മാത്രമേ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ അല്ലേ, ഇവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ നല്ല രസമാണ്, ഒരു രാത്രിക്കൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും, ഞാനിവിടെ ഒരു 3-4 വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. രാത്രിക്കൊക്കെ വരുമ്പോൾ നല്ല ഏറ്റവും ഇവിടെ ഇരിക്കാനുള്ള നല്ല സ്ഥലമാണ്. നമ്മുടെ മ്യൂസിക്കൽ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന അപ്പർ ലേക്കിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. താഴെ കൂടി ഒരു ബോട്ട് പോകുന്നതൊക്കെ കാണാൻ പറ്റും, അത് ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്നതാണ്. ഇതാണ് പാലത്തിൻ്റെ ഓവറോൾ വ്യൂ. ഇത്
അങ്ങനെ നമ്മൾ സയർ സപ്പാത്തയുടെ മെയിൻ ഗേറ്റിംഗിൽ തിരിച്ച് എത്തിയിരിക്കുകയാണ്. ഒന്നും കൂടി നമുക്ക് സയർ സപ്പാത്തയും അപ്പറിലേക്ക് നിങ്ങളെ കാണിച്ചു തരാം. ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട് സയർ സപ്പാട്ട. അതിനു മുമ്പിൽ അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനായിരിക്കും. നോക്കി നോക്കിയൊക്കെ വീഡിയോക്ക് നല്ല കളർ കിട്ടുന്നുണ്ട്. എനിക്ക് ഞാൻ പണ്ടേ ഗ്ലാമറാണ്. കുറച്ച് വെളുപ്പുള്ള കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് വീഡിയോ എടുക്കുന്നത് മാക്സിമം എടുത്തിട്ട് അവങ്ങ് പോവാം. ഇവിടെ കുറച്ച് ഗ്ലാമർ കൂടുതൽ വരുന്നുണ്ട്. എനിക്കറിയത്തില്ല. അങ്ങനെ സയർസപ്പാട്ടിന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങുവാണ്. വെലുവെണ്ണ കച്ചവടം തുടങ്ങി. നല്ല നല്ല അടിപൊളി നല്ല ഡ്രസ്സുണ്ട് കാണാൻ. നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നു. മണ്ണുണ്ട് ഇവിടെ എല്ലാം രണ്ടുപേരായിട്ട് ഇരിക്കാൻ നല്ലതല്ലേ. എനിക്ക് അത്ര അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഭോപ്പാലിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം വിസിറ്റ് ചെയ്യുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഗായ്സ്. ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്കാണ്. ഇനി റെസ്റ്റ് എടുക്കണം. കാരണം നല്ല ക്ഷീണമുണ്ട്. നല്ല ഇനി പറ്റിയാൽ നൈറ്റിലൊന്ന് പുറത്തിറങ്ങണമെന്ന് വിചാരിക്കുന്നു. അത്രയേ ഉള്ളൂ. ഇന്നത്തെ ഷെഡ്യൂള് ഓൾമോസ്റ്റ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ പോകുന്ന ആ റോഡിൻ്റെ കാഴ്ചകൾ നോക്കുവാണെങ്കിൽ സൂര്യൻ്റെ ആ ഒരു വെട്ടമാണ് ഈ മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കാണുന്നത്. പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഒരു പ്രത്യേകതരം ഭംഗിയുണ്ട്. ആ ഒരു സൂര്യാസ്തമയ സമയത്തിൻ്റെ ആ ഒരു വ്യൂ ആണ് ഇങ്ങനെ വരുന്നത്. അടിപൊളിയാണ് എന്താണെങ്കിലും. അപ്പോൾ നമ്മളുടെ ഭോപ്പാൽ ട്രിപ്പ് ഡേ 2 കംപ്ലീറ്റ് ആയി. ഈ ഡേ 3 വിശേഷങ്ങളുമായി നാളെ നമുക്ക് കാണാൻ പറ്റും. എല്ലാവർക്കും അതുവരെ ബൈ ബൈ. ഇനി കൂടുതലൊന്നും പറയാൻ ഞാൻ നിൽക്കുന്നില്ല. നാളെ കാണാം.